എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാധാരണയായി ബാഡ്മിന്റണിൽ വരുന്ന ഫോൾട്ടുകളെ കുറിച്ചാണ്. സാധാരണക്കാരായ ബാഡ്മിന്റൺ പ്ലേയേഴ്സിന് അധികവും ആശയക്കുഴപ്പമുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ. ഏതാണ് ഫോൾട്ട്, ഏതാണ് ഫോൾട്ട് അല്ലാത്തത് എന്നുള്ള കുറേ ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ട്. BWF നിയമപ്രകാരം പൊതുവായി വരുന്ന ഫോൾട്ടുകൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ബാഡ്മിന്റണിൽ സർവീസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഫോൾട്ടുകൾ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്ന ഫോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫൂട്ട് താഴെ സർവീസ് ചെയ്യുന്ന ടൈമിൽ രണ്ട് ഫൂട്ടും താഴെ പ്ലേസ് ആയിരിക്കണം, പിന്നെ ഡ്രാഗ് ചെയ്യാൻ പാടില്ല, പിന്നെ അതുപോലെ ലൈൻ ചവിട്ടാനും പാടില്ല. ഈ മൂന്നും വന്നാൽ ഫോൾട്ട് ആയിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സർവീസ് ഇവിടുന്ന് ഡെലിവറി ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫൂട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താലും ഫോൾട്ട് വിളിക്കും. അതുപോലെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് താഴെ നിന്ന് ഫൂട്ട് പൊങ്ങിപ്പോയാലും ഫോൾട്ട് വിളിക്കും. അതുപോലെ സർവീസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ലൈൻ ചവിട്ടിയിട്ടാണ് സർവീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഫോൾട്ട് വിളിക്കും. സർവീസിൽ വരുന്ന അടുത്ത ഫോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബേസിൽ നിന്ന്, അതായത് ഫ്ലോറിൽ നിന്ന് നമ്മൾ ഷട്ടിൽ കോണ്ടാക്ട് ചെയ്യുന്നത് ഹിപ്പിൻ്റെ മുകളിലാണെങ്കിൽ ഫോൾട്ട് വിളിക്കും. അതായത് ഇപ്പം നമ്മൾ ഷട്ടിൽ ഇവിടെ വെച്ചു, ഇപ്പം എൻ്റെ ഹിപ്പിൻ്റെ താഴെയാണ് ഷട്ടിലുള്ളത്, ഞാൻ കോണ്ടാക്ട് ചെയ്തത്. ഇപ്പം ഞാൻ ഷട്ടിൽ ഇങ്ങനെ വെച്ചിട്ടു, കോണ്ടാക്ട് ചെയ്യുന്ന ടൈമിൽ ഷട്ടിലിൻ്റെ അല്ല ഹിപ്പിൻ്റെ താഴെയാണെങ്കിൽ ഫോൾട്ടല്ല. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കറക്റ്റാണ്, ഹിപ്പിൻ്റെ മുകളിലായിട്ട് പിടിച്ചിട്ട് ചെയ്യുന്നത് ഫോൾട്ടാണ്. അതിൽ ഇപ്പം BWFൽ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ 1.15 മീറ്റർ, അതായത് ഫ്ലോറിൽ നിന്ന് 1.15 മീറ്റർ ആണ് ഷട്ടിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ഹൈറ്റ്. ഈ 1.15 മീറ്ററിൻ്റെ മുകളിൽ ഷട്ടിൽ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ഫോൾട്ട് വിളിക്കും. അതിനൊരു പ്രത്യേക ഡിവൈസ് ഉണ്ട്, നമ്മളെ സർവീസ് ജഡ്ജിൻ്റെ കയ്യിലൊരു ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസ് സർവീസ് ചെക്ക് ചെയ്യുന്ന ഡിവൈസ്. ആ ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ റൂള് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ ഡിവൈസ് ഇല്ലാത്ത ടൂർണമെൻ്റ് ആണെങ്കിൽ എംപയർ ഫോൾട്ട് വിളിക്കുക ഹിപ്പിൻ്റെ ഹൈറ്റ് നോക്കിയിട്ടാണ് ഇപ്പോൾ വിളിക്കാറ്. മൂന്നാമത്തെ ഫോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ റാക്കറ്റിൻ്റെ ഷാഫ്റ്റ്, ഇതിനാണ് ഷാഫ്റ്റ് എന്ന് പറയുക. ഈ ഷാഫ്റ്റ് ഡൗൺവേർഡ് ആയിട്ട് പോയിന്റ് ചെയ്തില്ലെങ്കിൽ ഫോൾട്ട് വിളിക്കും. അതായത് ഇപ്പോൾ നിൽക്കുന്നത് ഡൗൺവേർഡ് ആയിട്ട് പോയിന്റ് ചെയ്യുന്നുണ്ട്, ഇത് പാരലൽ ആവുകയോ അല്ലെങ്കിൽ അതിനേക്കാളും പൊങ്ങി മുകളിലേക്ക് പോയിന്റ് ചെയ്താലും ഫോൾട്ട് വിളിക്കും. അപ്പോൾ നമ്മൾ ഷട്ടിൽ കോണ്ടാക്ട് ചെയ്യുന്ന ടൈമിൽ ഹെഡ് താഴേക്ക് പോയിന്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചു സർവീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ ഫോൾട്ടല്ല. ഇനി നാലാമത്തെ ഫോൾട്ട് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ഷട്ടിലിൻ്റെ ബേസിലല്ലാതെ വേറെ എവിടെയെങ്കിലും നമ്മളെ റാക്കറ്റ് കോണ്ടാക്ട് വരികയാണെങ്കിൽ ഫോൾട്ട് വിളിക്കും. അതായത് ഇപ്പോൾ സർവീസ് ചെയ്യുന്നത് നമ്മൾ ഷട്ടിലിൻ്റെ ഫെതറിന് കട്ട് ചെയ്ത് സർവീസ് ചെയ്യുകയാണെങ്കിൽ അത് ഫോൾട്ടാണ്, നമ്മൾ പ്രോപ്പറായിട്ട് ബേസിനാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്. ഇനി അഞ്ചാമത്തെ ഫോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ സർവീസ് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ ഡെലിവറി ചെയ്യുന്ന സമയം വരെ റാക്കറ്റിൻ്റെ ആക്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവരെ ആക്ഷൻ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല, നമ്മളെ ആക്ഷൻ ബ്രേക്ക് ചെയ്യാൻ പാടില്ല, ആക്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ ഒറ്റ ആക്ഷനിൽ സർവീസ് ചെയ്തോളണം, ഇങ്ങനെ ഒന്നൊന്ന്, ഇത് ഫോൾട്ടാണ്. അതുപോലെ ഇങ്ങനെ വെച്ച് ബാക്ക്വേർഡ് വലിച്ച് ഇങ്ങനെ ചെയ്യുന്നതും ഫോൾട്ടാണ്, ഇതും നമ്മൾ ആക്ഷനെ കണ്ടിന്യൂറ്റി ഇല്ലാതാക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാക്കോട്ട് വലിച്ചാൽ ഓൺ ദ സ്പോട്ട് സർവീസ് ചെയ്തോളണം. പിന്നെ അതുപോലെ കാണുന്ന ഒരു വേറൊരു പ്രോബ്ലമാണ്, നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ കാണുന്നൊരു പ്രോബ്ലമാണ്, അവർ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യും റാക്കറ്റ്, എന്നിട്ടാണ് അവർ സർവീസ് ചെയ്യുക, ഇതും ഫോൾട്ടാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. സ്റ്റേഷനറി നമ്മൾ സർവീസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സ്റ്റേഷനറിയായി നിൽക്കണം, അതിപ്പോൾ സർവീസ് ചെയ്യുന്ന ആളാണെങ്കിലും റിസീവ് ചെയ്യുന്ന ആളും സ്റ്റേഷനറി ആയിട്ട് നിന്നിട്ടാണ് സർവീസ് ചെയ്യുക. വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, സർവീസ് ചെയ്യുന്ന ആള് ഒപ്പോണൻ്റ് റെഡി ആയതിന് ശേഷം മാത്രമേ സർവീസ് ഡെലിവറി ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ഡെലിവറി ചെയ്യാൻ പാടില്ല. ഇപ്പം ഒപ്പോണൻ്റ് റെഡി ആവുന്നതിന് മുന്നേ ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒപ്പോണൻ്റ് അവിടെ നിന്ന് റിസീവ് ചെയ്യാൻ പാടില്ല. റിസീവ് ചെയ്താൽ അത് പ്രോപ്പറായിട്ട് അവർ റിസീവ് ചെയ്ത മാതിരിയാണ് എംപയർ ഇതാക്കുക. ഇനി നമുക്ക് സർവീസ് റിസീവ് ചെയ്യുന്ന ആൾ വരുത്തുന്ന ഫോൾട്ട് എന്താണെന്ന് നോക്കാം. അതെന്താ ഫോൾട്ട് എന്ന് വെച്ചാൽ, ഇപ്പം ഞാനിവിടെ നിന്ന് സർവീസ് ഡെലിവറി ചെയ്യുന്നതിൻ്റെ മുന്നേ ഒപ്പോണൻ്റ് അഡ്വാൻസ് ചെയ്താൽ അത് ഫോൾട്ടാണ്, റിസീവിങ് ഫോൾട്ടാണത്.
ഞാനിവിടുന്ന് സർവീസ് ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ കയറി വരെ നെറ്റിലേക്ക് കയറി വന്നിട്ട് റിസീവ് ചെയ്താൽ അത് എംപയർ റിസീവിങ് ഫോൾട്ട് വിളിക്കും. അതുപോലെ റിസീവ് ചെയ്യുന്ന ആള് സ്റ്റേഷനറി ആയിട്ട് വേണം നിൽക്കാൻ, സർവീസ് റിസീവ് ചെയ്യുന്നതിൻ്റെ മുന്നേ സ്റ്റേഷനറി ആയിട്ട് വേണം നിൽക്കാൻ. ഒരിക്കലും ഇങ്ങനെ റെഡി ആയി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഇളകി ഇളകി നിൽക്കാൻ പാടില്ല, സ്റ്റേഷനറി ആയിട്ട് വേണം നിൽക്കാൻ. ഇനി ഒരു റാലിക്കിടെ എന്തൊക്കെ ഫോൾട്ടുകൾ വരും എന്ന് നമുക്ക് നോക്കാം. ഒരു ഷട്ടിൽ കളിച്ച് നമ്മൾ റാലി കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എന്തൊക്കെ ഫോൾട്ടുകൾ ഉണ്ടാവാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഫോൾട്ട്, റാലീൻ്റെ ഇടയിൽ വരുന്ന ഫസ്റ്റത്തെ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത്, ഒന്ന് ഷട്ടിൽ നമ്മളെ ബോഡീൻ്റെ മേലെ ടച്ച് ചെയ്താൽ അത് ഫോൾട്ടാണ്. അപ്പോൾ ഏത് ഇപ്പോൾ എവിടെ തട്ടില്ല, ഇപ്പോൾ നമ്മളെ മുടിയിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് പോയാലും അത് ഫോൾട്ടാണ്. ഇനി അടുത്തൊരു ഫോൾട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ റാലീൻ്റെ ഇടയിൽ നെറ്റിലൊരു സ്ട്രോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാറ്റ് നെറ്റിലിങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ടച്ച് ചെയ്യുക, ഇങ്ങനെ വന്നാൽ ബാറ്റ് നെറ്റുമ്പോൾ ടച്ച് ചെയ്താൽ ഫോൾട്ടാണ്. ഇനി അതുപോലെ റാലിയിൽ വരുന്ന വേറൊരു ഫോൾട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ നെറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ബോഡി ബാലൻസ് ഒക്കെ മിസ്സായിട്ട് നമ്മളെ ബോഡി നെറ്റിൽ ടച്ച് ചെയ്താലും അത് ഫോൾട്ടാണ്. ഇപ്പോൾ നമ്മൾ ചാടി ഇങ്ങനെ നെറ്റിൽ ജസ്റ്റ് ബോഡി ടച്ച് ചെയ്താൽ ഒക്കെ ഫോൾട്ടാണ്, അതും ഫോൾട്ടാണ്. ഇനിയൊരു പ്രധാനപ്പെട്ട ഫോൾട്ട് എന്താന്ന് വെച്ചാൽ, എല്ലാ പ്ലേയേഴ്സിനും ഉള്ളൊരു കുഴപ്പമാണ് ഈ റാക്കറ്റ് ക്രോസ് ചെയ്താൽ ഏതാണ് ഫോൾട്ട് അല്ലാത്തതെന്നുള്ളൊരു ഡൗട്ട് വരുന്നുണ്ട് ഈ റാക്കറ്റ് നെറ്റ് ക്രോസ് ചെയ്യുമ്പോഴുള്ള. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഷട്ടിൽ ഇപ്പം നമ്മളെ കോർട്ടിലേക്ക് വരുന്ന ഷട്ടിലാണ്, ആ ഷട്ടിൽ നമ്മൾ നെറ്റ് കടന്ന് ഇവിടെ എത്തുന്നതിൻ്റെ മുന്നേ ഞാൻ കയറി കോണ്ടാക്ട് ചെയ്താൽ ഫോൾട്ടാണ്. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ, എൻ്റെ കോർട്ടിലേക്ക് വരാത്തൊരു ഷട്ടിൽ, അതായത് ആ കോർട്ടിൽ തന്നെ വീഴുന്ന ഷട്ടിലിന് ഞാൻ കയറി അപ്പുറത്തെ കോർട്ടിൽ നിന്ന് കോണ്ടാക്ട് ചെയ്താൽ അതും ഫോൾട്ടാണ്. സാധാരണയായി ഔട്ട്ഡോറും ഇൻഡോറും ബാഡ്മിൻ്റൺ കളിക്കുന്ന പ്ലെയേഴ്സിന് ബാഡ്മിൻ്റണിൽ ഉണ്ടാകുന്ന ഫോൾട്ടിനെ കുറിച്ചിട്ടുള്ളൊരു വ്യക്തത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ നല്ല ബാഡ്മിൻ്റൺ വീഡിയോസുമായി ഞങ്ങൾ വരുന്നതാണ്. ബൈ.